ഹായ് എവ്രിവൺ, വെൽക്കം ടു സൽമാസ് ഫുഡ് ഹബ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചായക്കടയിലെ അതേ സ്റ്റൈലിൽ പെർഫെക്റ്റ് ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റിന്റെ കാര്യം ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, അല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് കനം കുറച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് ഇതുപോലെ സവാള നന്നായിട്ട് അടർത്തി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. ഇഞ്ചി പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. 3 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാലാണ് ഉള്ളിയിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവയാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാട്ടോ, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഉപ്പ് ചേർത്ത് സവാള തിരുമ്മി വെക്കുമ്പോൾ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം തന്നെ മതി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. അങ്ങനെ എടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 പച്ചമുളക് മാത്രം എടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള എരിവ് കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോഴാണ് നമുക്ക് ചായക്കടയിലെ ഉള്ളിവടയുടെ അതേ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ മിക്സിയിൽ നിന്ന് ഇതാ ഇതുപോലൊരു ബോൾ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ഓയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് ഫുള്ളായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം മറ്റേ സൈഡ് ഫ്രൈ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താലാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡ് മാത്രം ഓയിലിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളി പെട്ടെന്ന് കളറ് മാറിയിട്ട് കരിഞ്ഞു പോകും. പക്ഷെ നമുക്ക് ഉള്ളൊട്ടും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവട കിട്ടും. ദാ നമ്മൾ ആദ്യം ഇട്ട ഉള്ളിവട കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ദാ അതുപോലെ എല്ലാ ഉള്ളിവടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിവട നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്.
ഉള്ളിവടയുടെ ഉൾഭാഗമൊക്കെ ആണെങ്കിലും ഇതാ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചായക്കടയിൽ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഉള്ളിവട കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സൽമാസ് ഫുഡ് ഹബ്ബ്.